സ്കൂളുകളിൽ സെലഫി ഭീകരതയാണ് എന്നാണ് വേറെ ആരോപണം സത്യത്തിൽ സത്യത്തിലതെല്ലാം കേൾക്കുമ്പോൾ തമാശയാണ് തോന്നുന്നത് കാരണം ലോകവ്യാപകമായി സെലഫി ഭീകരത എന്നതൊരാരോപണമായി എടുത്തു പറയുന്ന സന്ദർഭത്തിൽ ഒരു സ്കൂളിനെതിരെ ഉന്നയിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരായുധം എന്നുള്ള അത് പറയുന്നത് എന്ന് എല്ലാവർക്കും അറിയാം സെലഫിസം ഭീകരത തുടങ്ങിയതെല്ലാം വേറെ ചർച്ച ചെയ്യേണ്ടതാണ് മുഹമ്മദ് റസൂർലാഹി സാഹു അലൈവസലമയുടെ മൂന്ന് തലമുറകൾ അദ്ദേഹത്തിന് ശേഷമുള്ള മൂന്ന് തലമുറകൾ അവർ എങ്ങനെയാണോ ഖുർആാനിനെയും പ്രവാചക ചര്യയെയും മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കി അതനുസരിച്ച് മതജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് സലഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആർത്ഥത്തിൽ ഞാനൊരു സെലഫിയാണ് മാത്രമല്ല ഇവിടുത്തെ കേരളത്തിലെ സലഫി സംഘടനയായ കേരള നേതൃത്വത്തിൽ മുജാഹിദീനിൻ്റെ വിദ്യാർത്ഥി സംഘടനയിലും യുവജന സംഘടനയിലുമെല്ലാം പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ളയാളാണ് ഞാൻ ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വക്കം മൗലവിയിൽ നിന്ന് തുടങ്ങി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും കെ സിദി സാഹിബും ഇ മൗലവിയും കെ എം മൗലവിയുമെല്ലാം അടങ്ങുന്ന കേരളത്തിൻ്റെ ദേശീയ സമര രംഗത്ത് മുന്നിൽ നിന്നിരുന്ന ആളുകളുടെ തലച്ചോറിൽ നിന്ന് ഉണ്ടാവുകയും അവർ രൂപം നൽകുകയും ബീജാവാപം നൽകുകയും ദേശീയ പ്രവർത്തനവും മതപ്രവർത്തനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയ അത്തരം ആളുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തൊരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായിരുന്ന സന്ദർഭങ്ങളിൽ നമുക്കെല്ലാം ലഭിച്ചിട്ടുള്ള പരിശീലനം എന്ന് പറഞ്ഞാൽ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരെ നിൽക്കുവാനുള്ള പരിശീലനമാണ് ബോധനങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ കേരളത്തിൻ്റെ പൊതു ജീവിതത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായിട്ടുള്ള ഒരാളാണ് ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളുണ്ട് സംവാദങ്ങളുണ്ട് പുസ്തകങ്ങളുണ്ട് ഇവ പരിശോധിക്കാം നൂറുകണക്കിന് പ്രഭാഷണങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ് നാൽപ്പതിലധികം വരുന്ന രചനകൾ നിങ്ങൾക്ക് ലഭ്യമാണ് പുസ്തകങ്ങൾ ഇവരെ ഇതിലെവിടെയെങ്കിലും എവിടെയെങ്കിലും ഭീകരവാദത്തിലേക്ക് തീവ്രവാദത്തിലേക്ക് ദേശവിരുദ്ധമായ ആശയങ്ങളെയൊക്കെ എന്ന് പരിശോധിക്കുക ഇതെല്ലാം മറ്റൊരു വശം സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമാണ് പീസ് എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ നല്ല ഭൗതിക കലാലയങ്ങളുണ്ടാക്കുന്നതിന് ആ ഭൗതിക കലാലയങ്ങളിൽ നല്ല വിദ്യാഭ്യാസം നൽകുന്ന അതേ മേൽക്കൂരയ്ക്ക് കീഴിൽ തന്നെ മതവിദ്യാഭ്യാസം കൂടി നൽകാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് അങ്ങനെ ആ പീസ് എഡ്യൂക്കേഷനൽ ഫൗണ്ടേഷൻ ആണ് കേരളത്തിലുള്ള പത്ത് പീസ് സ്കൂളുകളുടെയും അക്കാദമിക്സ് നിർണയിക്കുന്നത് അവിടെ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നത് അവിടേക്ക് ആവശ്യമായ ആക്ടിവിറ്റികൾ നിർണ്ണയിക്കുന്നത് അതേപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ വളർച്ച നിശ്ചയിക്കുന്നത് അവ ഓരോ വിഷയങ്ങളിലും എത്രത്തോളം വികസിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കുന്നത് ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതെല്ലാം പക്ഷേ ഓരോ സ്ഥലത്തുമുള്ള സ്കൂളുകൾ ഓരോരുത്തരുടേതാണ് ഓരോ ട്രസ്റ്റുകളാണ് അവ നടത്തുന്നത് ഇതിലെല്ലാ വിഭാഗം ആളുകളുമുണ്ട് എല്ലാ വിഭാഗം ആളുകളുമുണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗക്കാരൊന്നുമല്ല ഉദാഹരണത്തിന് കാസർഗോഡ് ഞങ്ങളുടെ സ്കൂൾ ീസ് സ്കൂൾ അവിടെ മുഹമ്മദ് ഷാഫി സാഹിബിൻ്റെ ഒരു ഫാമിലി ട്രസ്റ്റാണ് നടത്തുന്നത് ആ ഷാഫി ച എന്നറിയപ്പെടുന്ന അദ്ദേഹം അവിടുത്തെ സമസ്തയുടെ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളാണ് സമസ്ത കേരള ജമിയത്തുല്ല്മയുടെ വലിയ നേതാക്കളുമായി ബന്ധമുള്ള ആളാണ് മുസ്ലിം ലീഗിൻ്റെ സജീവ പ്രവർത്തകനാണ് ഖത്തറിലെ കെ എം സി സിയുടെ മുൻനിരക്കാരനാണ് അതേപോലെ തന്നെ മഞ്ചേരിയിലുള്ള പി സ്കൂൾ നടക്കുന്നത് എറണാൾ നോളജ് സിറ്റി എന്ന വലിയൊരു വിദ്യാഭ്യാസ സമുച്ചയത്തിൻ്റെ ഭാഗമായിട്ടാണ് എറണാട് നോളജ് സിറ്റിയിൽ എൻജിനീയറിങ് കോളേജുകളുണ്ട് അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് കോളേജുണ്ട് മറ്റ് ഒരുപാട് കലാലയങ്ങളുണ്ട് അതിനിടയിലാണ് പിസ് സ്കൂൾ ഉള്ളത് ആ ഏർനാട് നോളജ് സിറ്റി ആകട്ടെ ഇതേപോലെ തന്നെ സമസ്ത കേരള ജമിയ തൊഴിലമ്മയുമായി ബന്ധപ്പെട്ട ആളുകളാണ് അതിൽ കൂടുതലുള്ളത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ അതിലുണ്ട് അത് ഒരു വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമുച്ചയത്തെ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ടീമാണത് ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതല്ല സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള നന്മയും പുരോഗതിയും ലക്ഷ്യമാക്കിക്കൊണ്ട് എല്ലാവരും കൂടി നടത്തുന്ന ഒരു ഒരു വലിയ മുന്നേറ്റമാണിത് ഈ മുന്നേറ്റത്തെ തകർക്കുക എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൻ്റെ വളർച്ചയെ തകർക്കാനുള്ള ശ്രമമാണത് ഈ സമൂഹത്തിൽ നല്ല വിദ്യാസമ്പന്നരായ ആളുകൾ ഉണ്ടായിക്കൂട എന്ന വളരെ സമർത്ഥമായ പദ്ധതിയുടെ ഭാഗം നമ്മുടെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള പഠിച്ചു വരുന്ന കുട്ടികളുടെ നിലവാരം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ കുട്ടികൾ ഏതൊരു ഏതൊരു പൊതു സമൂഹത്തിലും എഴുന്നേറ്റ് നിന്ന് അവരുടെ ക്വാളിറ്റി പ്രദർശിപ്പിക്കുവാൻ കഴിയുന്ന ആളുകൾ അപ്പോൾ എറണാകുളത്ത് തന്നെ പി സി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മൂന്നാല് വർഷമായി എറണാകുളത്തെ സ്കൂളുകൾ തമ്മിൽ നടക്കുന്ന എല്ലാ മത്സരങ്ങളിലും ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും നേടിയിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു ഒരു സ്കൂൾ അപ്പോൾ ഇതിനെ തകർക്കണം ഈ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തുള്ള വലിയ ഒരു 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 മുന്നേറ്റത്തെ തകർക്കണം എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊന്നും തന്നെ ഇതിന് പിന്നിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്